സ്വാഗതം. നമുക്കിന്ന് ഒരു എന്താ പറയുക, വെജിറ്റബിളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തി പോലെയും ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ ബ്രെഡും പഫ്സും ഒക്കെ ബേക്ക് ചെയ്യില്ലേ, അങ്ങനെ ബേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സമോസയൊക്കെ ഉണ്ടാക്കുന്ന പോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ടും ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തവയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ കേട്ടോ. പിന്നെ ഒരു ഇത് ഓപ്ഷനിലാണ്, ഞാൻ കുറച്ച് നന്നായി സോഫ്റ്റായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഈസ്റ്റ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ അത് ചേർക്കാം. ഇതൊന്നും വേണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന പോലെ ഒക്കെ വെച്ചാലും മതി കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ ഒരു ഇളം ചൂടുള്ള പാലിൽ ഒരു അര ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഒരു 3/4 teaspoon ഉണ്ട്. പഞ്ചസാരയും ഒരു 3/4 teaspoon ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് ആക്ടിവേറ്റ് ആവാൻ വയ്ക്കാം. അപ്പം നമുക്ക് ഈ ഈസ്റ്റും പഞ്ചസാരയും പാലും കൂടിയുള്ള കൂട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 min പൊങ്ങാൻ വയ്ക്കാം. പാലെടുക്കുമ്പോൾ ഒരു ചെറു ചൂടുള്ള പാലെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം ആയാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിന് വേണ്ട വെജിറ്റബിൾസ്, ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസ് ക്യാബേജ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ പൊട്ടറ്റോ കേട്ടോ. ഇത് പുഴുങ്ങിയതാണ്, തോല് കളഞ്ഞ് മാഷ് ചെയ്യണം. ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം, പിന്നെ ഒരു ചെറിയ ഉള്ളി കേട്ടോ, ചെറിയത്, ഒരു ടൊമാറ്റോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ടൊമാറ്റോ, ഏകദേശം 1 kg ടൊമാറ്റോളം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു, ഇനിയും കാഴ്ച നിൽക്കുന്നുണ്ട്. പിന്നെ ഇത്രയും പോകുന്ന ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 തണ്ട് സ്പ്രിംഗ് ഓണിയൻ, ഇതും വീട്ടിലത്തെയാണ്. അതുപോലെ കുറച്ച് പുതിന, അതും വീട്ടിലാണ്. പിന്നെ കുറച്ച് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം കേട്ടോ. എന്താ വെച്ചാലേ, നമ്മൾ വെച്ചുണ്ടാക്കിയത് ഇങ്ങനെ കാണിക്കും പറയുക ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അതുകൊണ്ട് പറയുക കേട്ടോ. നിങ്ങളിപ്പോൾ എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ വിചാരിക്കണ്ട. പിന്നെ ഒരു 2-3 തണ്ട് മല്ലിയില, പിന്നെ ഒരു 1/4 കപ്പ് പട്ടാണി വേവിച്ചത്. ഇതിപ്പോൾ ഞാൻ ഉണങ്ങിയ പട്ടാണി കുതിർത്തി വേവിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു 1 teaspoon ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു 2 teaspoon എണ്ണ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പൊടികൾ 1/4 teaspoon മഞ്ഞൾപ്പൊടി. ഈ പൊടികൾ ഞാനെല്ലാം ചേർത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാം ഇടും, കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് ഇടുക കേട്ടോ. 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon ഇത് കസൂരിമേത്തിയാണ്, അത് ഞാൻ ഈ മാവ് കുഴക്കില്ലേ അപ്പോൾ അതിൽ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അതിനാണ്. പിന്നെ ഒരു 1/4 teaspoon ഡ്രൈ മാംഗോ പൗഡർ, ആംചൂർ പൗഡർ, ഉണക്ക മാങ്ങയുടെ പൊടി. പിന്നെ ഇതും ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ ബ്ലാക്ക് സോൾട്ട് 1/4 teaspoon, പെപ്പർ പൗഡർ 1/4 teaspoon, ഗരം മസാലപ്പൊടി 1/4 teaspoon, പിന്നെ ഒരു ചാറ്റ് മസാല 1/4 teaspoon, ഇത് ചാറ്റ് മസാല കേട്ടോ, ചാറ്റ് മസാല 1/2 teaspoon, മറ്റേ ഇത് ജീരകപ്പൊടി 1/4 teaspoon. അപ്പോൾ ഇത്രയാണ്. അപ്പം നമുക്കിനി ഇത് ആക്ടിവേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞതായിട്ട് വളരെ പൊടിയായിട്ട് അരിയാം. നമുക്കിപ്പോൾ ചോപ്പറിലിട്ടിട്ട് ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആദ്യം ചോപ്പ് ചെയ്യാം. വെളുത്തുള്ളിയും പച്ചമുളകും ചോപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യാബേജ് ചോപ്പ് ചെയ്യാം.
നമ്മുടെ ക്യാബേജും ചോപ്പ് ചെയ്തെടുത്തു. ക്യാബേജ് അധികം പോലെ തോന്നും, പക്ഷേ വാടി കഴിയുമ്പോൾ കുറയും കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഉള്ളി ഇടാം കേട്ടോ. വെജിറ്റബിൾസും പൊറ്റാറ്റോ മാഷ് ചെയ്തു. വെജിറ്റബിൾസ് എല്ലാം, ഗ്രീൻ പീസ് എല്ലാം ചോപ്പ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാവ് കുഴയ്ക്കാം. ഓക്കെ, വേറൊരു ബൗളിലേക്ക് മാവിനെ പകർത്തി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഈസ്റ്റില്ലേ, ഈസ്റ്റ് പൊങ്ങിയത് കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കൈവച്ച് നമുക്ക് കുഴച്ചെടുക്കാം. പാന് ചൂടായിട്ടുണ്ടതിലേക്ക് നമുക്ക് എണ്ണ ചേർക്കാം. ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിടാം. ഇതൊന്ന് ആ ഒരു പച്ചമുളക് മാറുമ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം. കരി ഉപ്പ് ഇവിടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞു. നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം, അല്ല എന്താണ് ക്യാബേജ് ചേർക്കാം. ഈ ക്യാപ്സിക്കം കൂടെ ഒന്ന്, ക്യാപ്സിക്കം പൊതുവെ നമ്മളൊരു ഹാഫും കൂടെ ആവില്ല, ജസ്റ്റ് ഒന്ന് വാടിയല്ലേ ചെയ്യുള്ളൂ. ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും പട്ടാണിയും മല്ലിയിലും ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ടൊമാറ്റോ കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ഇറക്കി വെച്ചിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്താൽ മതി. ബാക്കി എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും പട്ടാണിയും മറ്റേ നമ്മുടെ സ്പ്രിംഗ് ഓണിയനും പുതിനയും മല്ലിയിലയും. നമ്മൾ ഈ പൊടികളും എല്ലാം ചേർത്തിയിട്ട് നമ്മൾ വഴറ്റിയതിന് ഈ പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ പൊറ്റാറ്റോയും പട്ടാണി മാഷ് ചെയ്ത് വെച്ചതും പിന്നെ എന്താ പറയുക, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ കെച്ചപ്പിന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാവ് അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് പരത്താം കേട്ടോ. കെച്ചപ്പ് കൂടെ ഇതിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചപ്പാത്തി പരത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിതിൽ ആ കസൂരിമേത്തി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ചെയ്തിട്ട് ഒന്നിങ്ങനെ ടക്കിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാനെങ്കിൽ ബേക്ക് ചെയ്താൽ നല്ലൊരു പഫ്സ് പോലെ ഉണ്ടാക്കാം, അല്ല എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ സമോസ പോലെയായി, തവയിൽ വെച്ചിട്ടാണെങ്കിൽ ചപ്പാത്തിയായി അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ലേശം നെയ്യ് കയ്യിലൊന്ന് തടവിയിട്ട് ഇതിന് നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. നമുക്കപ്പോൾ ചപ്പാത്തി പരത്താം കേട്ടോ. ഇത് നമുക്ക് സ്ക്വയറായിട്ട് പരത്താം. നമ്മൾ സാധാരണ രീതിയിൽ ചപ്പാത്തി റൗണ്ട് ആയിട്ടല്ലേ പരത്താം, ഇത് നമുക്ക് സ്ക്വയറായിട്ട് പരത്താം. ഇനി നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്യുന്ന സൈഡൊക്കെ നമുക്ക് പിന്നെ പരത്താം കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്.
പിന്നെ ഈ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടം. പിന്നെ ടേസ്റ്റ് എന്തായാലും നമുക്ക് മൈദ അല്ലേ, അതുകൊണ്ട് മാത്രം മൈദ എടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവാം. നമ്മൾ ഈ കൂട്ട് വെക്കാം. അധികം ഒരുപാട് ഇങ്ങനെ പൊങ്ങി നിൽക്കണ വയറ്റിൽ വെക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഇവിടെ ഇല്ലേ, ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ അറ്റത്തിന് ഇങ്ങോട്ട് മടക്കാം. എന്നിട്ട് ഇതിന് ഇങ്ങോട്ട് മടക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മടക്കാം. ഇപ്പൊ നല്ലൊരു വെജിറ്റബിൾ ചപ്പാത്തി എന്ന വെജിറ്റബിൾ ഒരു പോക്കറ്റായി അല്ലേ. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇതുപോലെ ഫില്ല് ചെയ്യാം. പിന്നെ നമുക്ക് അരികെങ്ങാനും വിട്ട് വരുന്നത് തോന്നുകയാണെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ മൈദ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ലേശം വെള്ളം ഒട്ടിച്ചാലും മതി. വെള്ളം തൊട്ടിട്ട് നമുക്കിതിനെ ഇങ്ങോട്ടും പരത്താം. പിന്നെ അരിയിലത്തേനെ മേലോട്ട്. ഇനി ഇത് വീണ്ടും പരത്തില്ല കേട്ടോ, ഇങ്ങനെ തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ചപ്പാത്തി എല്ലാം റെഡി ആയി കേട്ടോ. അപ്പം നമ്മൾ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ വെജ് പോക്കറ്റ്സ് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾ പോക്കറ്റ്സ് എല്ലാം കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം അടിഭാഗം ആയാലും നമുക്ക് ഒന്ന് മറിച്ചിടാം. ഒന്നുകൂടെ ആകണം. ഇപ്പോൾ ഒരു വെറൈറ്റി അല്ലേ, കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും എല്ലാവർക്കും ഒരു ചേഞ്ചസ് ഇഷ്ടമല്ലേ. നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാമല്ലോ കേട്ടോ. നമ്മുടെ വെജിറ്റബിൾ പോക്കറ്റ്സ് എല്ലാം റെഡി ആയിട്ടോ. ഇപ്പോൾ പഫ്സ് ഉണ്ടാക്കാൻ ബേക്ക് ചെയ്യാനൊക്കെ കുറേ സമയം എടുക്കുന്നു വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിതിന് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വെജിറ്റബിൾ പോക്കറ്റ്സ് റെഡി ആയി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ പിരിച്ച് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ വല്ല സോസ് വേണമെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം. ഇല്ലെങ്കിൽ നല്ല കട്ട തൈരില്ലേ, അത് വേണമെങ്കിൽ ലേശം ഉപ്പാക്കിയിട്ട് അത് കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ വല്ല പുതിയന ചട്നിയോ മല്ലിയില ചട്നിയോ കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ഒന്നുമില്ലാതെ ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നമ്മുടെ വെജിറ്റബിൾ പോക്കറ്റ്സ്. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ.